അതെ അതെ സമയം ഒരുപാടായി എന്താ ഇതുവരെ കണ്ടില്ലല്ലോ എന്താ ഇത് സംഭവിക്കുന്നത് അയ്യോ എന്താ ഇത് ഓടിക്കോളൂ രക്ഷപ്പെട്ടോളൂ ഓടിക്കോളൂ ഓടിക്കോ അയ്യോ ഓടിക്കോളൂ രക്ഷിക്കണേ അയ്യോ എന്താണോ സംഭവിക്കേണ്ടത് അത് സംഭവിക്കും നടക്കാൻ പോകുന്നത് ഒരാൾക്ക് പോലും തടഞ്ഞു നിർത്താൻ സാധിക്കുകയില്ല അതുപോലെ അമ്മയുടെ സ്നേഹവും ഒരാൾക്കും പരാജയപ്പെടുത്താൻ കഴിയുകയില്ല നമുക്കെല്ലാവർക്കും നടക്കാൻ പോകുന്ന കാര്യങ്ങളിൽ ഒരു കണ്ണിയായിരിക്കാം നാരായണൻ ഗുരുദേവൻ ദുർവാസാ മുനിയുടെ ആശ്രമത്തിൽ എന്താണോ സംഭവിച്ചത് അതാണ് ഇപ്പോഴും സംഭവിക്കുന്നത് ആ ഉണർവ് എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട് ദുർവാസ മഹാമുനിക്ക് എന്താണ് സംഭവിച്ചത് സ്വാമി അങ്ങ് ഇപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മനുഷ്യർ വലിയ ദുഃഖത്തിൽ ചെന്ന് അകപ്പെട്ടിരിക്കുകയാണ് അവർ അഭയത്തിനായി കിടന്ന് കരയുകയാണ് അവരുടെ മരണ നിലവിളി എന്നെ ഹിംസിക്കുകയാണ് ആ പാവ മനുഷ്യർക്ക് എന്റെ സഹായം ഇപ്പോൾ ആവശ്യമാണ് എങ്കിലിനി ഒട്ടും നമ്മൾ സമയം കളയണ്ട ഉടനെ അവിടേക്ക് പോകാം പുറപ്പെടാമല്ലേ പുതിയൊരു യുദ്ധം നമുക്ക് നേരിടാം സദാ സർവകാലവും നീ എൻ്റെ കൂടെയാണ് ഉള്ളത് എൻ്റെ അവസ്ഥ എന്താണെന്ന് നിനക്ക് അറിയാൻ കഴിയില്ലേ എൻ്റെ അമ്മയുടെ ആജ്ഞകൾ നിരസിച്ച് എനിക്ക് എങ്ങനെ കൈലാസത്തിൽ നിന്നും പുറപ്പെടാൻ കഴിയും ആർക്ക് എന്ത് അപകടമാണ് നേരിട്ടതെന്ന് ഞാൻ എങ്ങനെയാണ് കണ്ടെത്തുക എന്ന് പറയൂ ഞാൻ ജ്യേഷ്ഠന്റെ വാക്കുകൾ പരിപൂർണമായും വിശ്വസിക്കുന്നു മുരുക എത്ര വലിയ പ്രശ്നത്തിനും വേദങ്ങളിലൂടെ തീരുമാനം കണ്ടെത്താൻ കഴിയും നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്ന ചോദ്യങ്ങൾക്ക് പോലും വേദങ്ങളിലൂടെ ഉത്തരം കണ്ടെത്താൻ കഴിയും അതുകൊണ്ട് നീ വേദങ്ങൾ പഠിച്ചെടുക്കണം ജേഷ്ഠ നമുക്ക് പാഠങ്ങളിൽ നിന്ന് തുടങ്ങാം വീണ്ടും പഠിക്കാൻ തുടങ്ങുകയാണോ ഇതൊരു മടുപ്പ് നിറഞ്ഞ കാര്യമാണ് വീണ്ടും വീണ്ടും വേദങ്ങൾ പാരായണം ചെയ്യുകയാണോ യാത്രയേക്കാൾ സുഖമുള്ളത് എന്താണ് ഇപ്പോൾ എൻ്റെ സ്വാമിയോട് പറയട്ടെ അദ്ദേഹം വേദങ്ങൾ പഠിച്ചതൊക്കെ മതി ഇപ്പോൾ അദ്ദേഹത്തെ ഞാൻ പുറത്തേക്ക് കൊണ്ടുപോവുകയാണെന്ന് എവിടെ പോവുകയാണ് ജ്ഞാനസാഗരമായ എൻ്റെ സ്വാമി വിനായക ഭഗവാൻ നിന്റെ സ്വാമിയായ മുരുക ഭഗവാന് വേദങ്ങൾ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അവരെ ശല്യം ചെയ്യുന്നത് ഒരു കാരണവശാലും ഞാൻ അനുവദിക്കുകയില്ല എന്തിനാണ് എന്റെ മാർഗത്തിൽ തടസ്സമായി നിന്നത് രാജൻ
ഞാൻ അങ്ങയെ തടസ്സപ്പെടുത്തിയതല്ല, ശരിയായ മാർഗം കാണിക്കാനാണ് വന്നത്. അതാ ഇടതുവശത്തുള്ളത് ദേവഗുരു ബൃഹസ്പതിയുടെ ആശ്രമം. അദ്ദേഹം സമാധാനത്തിനായി തപസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ദേവഗുരു ബൃഹസ്പതിയെ സ്വയം കൊടുത്തിയാൽ ആ മുരുകൻ ഇവിടെ ഉടൻ തന്നെ ഓടിയെത്തുന്നതാണ്. കാരണം ആ മുരുകൻ ഇവർക്ക് രക്ഷകനായി നിന്ന് കാത്തു രക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അതേ രാജൻ. ഉടൻ തന്നെ നീ ചെല്ലൂ. ആ ദമരാസുരനെ മായശക്തികൾ പ്രയോഗിച്ച് കൈലാസത്തിലേക്ക് ഒരു ചാരനായി അയക്ക്. ആ മുരുകനെ കുറിച്ചുള്ള സകല വിവരങ്ങളും അറിഞ്ഞു വരാൻ പറയ്. ആ മുരുകൻ ശൂരപത്മാവിനും താരകാസുരനും പേടി സ്വപ്നമായിരിക്കുകയാണെങ്കിൽ ആ മുരുകൻ സകല അസുരകുലത്തിനും എതിരു തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് ആ മുരുകനെ കുറിച്ചുള്ള സകല വിവരങ്ങളും അറിഞ്ഞേ മതിയാകൂ. അതുപോലെ തന്നെ ആ മുരുകൻ എന്നെ എതിർത്ത് യുദ്ധം ചെയ്യാൻ ഒരുങ്ങുമോ ഇല്ലയോ എന്നും എനിക്കറിഞ്ഞേ മതിയാകൂ. മുരുക, മനസ്സിനെ ഏകാഗ്രമാക്കൂ. വേദങ്ങളുടെ സാരാംശം മേലോട്ടമായ അഭ്യാസത്തിൽ മനസ്സിലാക്കാൻ കഴിയില്ല. നിന്റെ മനസ്സും ബുദ്ധിയും വേദവുമായി ലയിച്ചിരിക്കണം. എങ്ങനെയാണോ തമ്പുരുവിൽ നിന്നും പുറപ്പെടുന്ന നാദം എന്നത് നമ്മുടെ ശാരീരത്തെ പ്രത്യേക സ്ഥാനത്ത് നിലനിർത്തുന്നത്, അതുപോലെ മനസ്സ് എന്നത് ഒടുങ്ങിയാൽ മാത്രമേ വേദവുമായി അലിഞ്ഞു ചേരാൻ കഴിയൂ. ഈ ഓലച്ചുവടിയിലുള്ള ഓരോ ഭാഗത്തും ഓരോ ചൊല്ലിലും ആയിരം അർത്ഥങ്ങൾ മുഴുകിക്കിടക്കുകയാണ്. ഓരോ ചൊല്ലും നേരായ മാർഗത്തിൽ അതിന്റെ അർത്ഥം പറഞ്ഞു തരും. അതേസമയം രഹസ്യമായി പല തത്വങ്ങളും തന്റെ ഉള്ളിൽ ആവാഹിക്കുന്നുണ്ടാകും. തേനിന്റെ സ്വാദ് കറുപ്പ് ചുവപ്പ് എന്ന വർണ്ണങ്ങൾ കൊണ്ട് തിട്ടപ്പെടുത്താൻ കഴിയുമോ? തേനിന്റെ ഉള്ളിൽ മധുരം എങ്ങനെയാണോ ഉറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ഓരോ വാക്കിന്റെ ഉള്ളിലും പൊരുൾ അടങ്ങിയിട്ടുണ്ടാകും. എന്താണിത്? എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഓലച്ചൂടിയിലുള്ള എഴുത്തുകളെല്ലാം ഒന്നു ചേർന്ന് എരുമ പോലെ കാണുന്നത്? തേനിൽ മധുരം അടങ്ങിയിരിക്കുന്നത് പോലെ വാക്കിൽ പൊരുൾ മറിഞ്ഞിട്ടുണ്ടാകുമെന്ന് ജ്യേഷ്ഠൻ പറഞ്ഞു. പക്ഷേ ഈ എഴുത്തിൽ എരുമ തെളിഞ്ഞു വന്ന് എനിക്ക് എന്താണ് പറഞ്ഞു തരുന്നത്? മുരുക, നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്നോട് എന്തെങ്കിലും ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നീ? ജ്യേഷ്ഠ, വേദങ്ങളാണ് നമ്മുടെ വഴികാട്ടികൾ എന്ന് ജ്യേഷ്ഠൻ പറഞ്ഞിരുന്നു. അവ എങ്ങനെ നമ്മുടെ വഴികാട്ടികളാകും? വേദത്തിന്റെ പൊരുൾ എന്താണ്? വേദങ്ങൾ അഭ്യസിച്ചാൽ നമുക്ക് ചുറ്റുമുള്ള അജ്ഞാനം അകന്ന് ജ്ഞാനം നമ്മുടെ ഉള്ളിൽ നിറയാൻ തുടങ്ങും. നമുക്ക് വേദങ്ങൾ വഴികാട്ടികളായി മാറും. വേദങ്ങൾ മറഞ്ഞു നിന്ന് പൊരുൾ മനസ്സിലാക്കി തരും. ജ്യേഷ്ഠ, നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഈ ഓലച്ചുവടി സ്ഥൂലമായിരിക്കുകയാണ്. എന്നാൽ ഈ ഓലച്ചുവടിയിൽ അടങ്ങിയിരിക്കുന്ന വേദങ്ങളെല്ലാം
അതുല്യമായി യുഗങ്ങൾ കടന്ന് മുക്കാലത്തിലും പരന്നു വിരിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ തന്നെയല്ലേ? ശരിയാണ് നീ പറഞ്ഞത് മുരുക. മുരുകഭഗവാനെ, മുരുകഭഗവാനെ, ദേവഗുരു ബൃഹസ്പതി വലിയ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. അവസ്ഥ വീണ്ടും മോശമാകുന്നതിനുള്ളിൽ നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്യുക തന്നെ വേണം. ദേവർഷേ, എന്താണ് ഇത്രയും സമയം വൈകിയത്? നാരായണ നാരായണ. ദേവേന്ദ്ര, ഞാൻ ഇന്ദ്രലോകത്തിൽ വരുന്നതിന് മുൻപ് ശ്രീമൻ നാരായണനെ നേരിൽ കണ്ട് കാര്യം പറയാനായി പോയിരുന്നതാണ്. കാത്തു രക്ഷിക്കുന്ന ദൈവമായ ആ നാരായണൻ ഭുവനങ്ങളെ രക്ഷിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഇതുവരെ കാലം കനിഞ്ഞു തുടങ്ങിയിട്ടില്ല. മഹിഷാസുരന്റെ പാപപാത്രമായത് ഇതുവരെ നിറഞ്ഞു തുളുമ്പിയിട്ടില്ല. അതുവരെ കാത്തിരിക്കുകയല്ലാതെ വേറെ വഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞോ? ഇനി നമ്മൾ എന്താണ് ചെയ്യുക? ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ആ മഹിഷാസുരൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനിപ്പോൾ തന്റെ എരുമ വാഹനത്തിൽ ദേവഗുരു ബൃഹസ്പതിയുടെ ആശ്രമം ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബൃഹസ്പതി ഒരിക്കൽ തപസ്സിലിരുന്ന് കഴിഞ്ഞാൽ അത് പൂർണ്ണമാകുന്നതുവരെ ഒരിക്കലും ഉണരുകയില്ല. നമ്മളിപ്പോൾ എന്തെങ്കിലും ചെയ്യണ്ടേ? നാം വൈകിക്കുന്ന ഓരോ നിമിഷവും ദേവഗുരു ബൃഹസ്പതിക്ക് ആപത്ത് തന്നെയായിരിക്കും. തീർച്ചയായും തപസ്സിലിരിക്കുന്ന ദേവഗുരുവിന് വരുന്ന ആപത്ത് എങ്ങനെയാണ് അറിയാൻ കഴിയുക? നിർഗതിയിൽ നിൽക്കുന്ന നമ്മെ ആരാണ് സഹായിക്കുക? ഓടിക്കോളൂ, ഓടി രക്ഷപ്പെടൂ, വേഗം ഓടിക്കോളൂ. എങ്ങനെയെങ്കിലും ദേവകളെ രക്ഷിച്ചേ മതിയാകൂ. ഞാൻ തീർച്ചയായും അവരെ സഹായിക്കും. എങ്കിൽ നമ്മൾ ഇവിടെ നിന്നും പുറപ്പെടാൻ പോവുകയാണോ സ്വാമി? ഇല്ല, ഞാൻ ഇവിടുന്ന് എവിടേക്കും പോകുന്നില്ല. എങ്കിൽ ആപത്തിലുള്ള ജനങ്ങളെ എങ്ങനെയാണ് രക്ഷിക്കാൻ പോകുന്നത്? വേദങ്ങൾ ഇവിടെ സ്ഥൂലമായിട്ടാണ് ഉള്ളത്, എന്നാൽ അത് അതുല്യമായ യുഗങ്ങൾ കടന്ന് എവിടെയും നിറഞ്ഞിരിക്കുകയാണ്. അതുപോലെ ഞാൻ സ്ഥൂലമായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. എന്റെ ശക്തി അതുല്യമായി നിന്ന് അപകടത്തിലുള്ളവരെ അതിൽ നിന്ന് രക്ഷിക്കും. വായുദേവന്റെ ശക്തി സ്വീകരിച്ച് യുദ്ധം ചെയ്യാൻ പോവുകയാണ്. വായുദേവ, അങ്ങയുടെ ശക്തി എന്റെ ഉള്ളിൽ പ്രവേശിക്കട്ടെ. മുരുക, നീ എന്റെ പുത്രനാണ്. എന്റെ ശക്തി നിന്റെ ഉള്ളിൽ പടർന്നു കിടക്കുകയാണ്. അത് നിന്റെ ആഗ്രഹം പോലെ നിനക്ക് പ്രയോഗിക്കാവുന്നതാണ്. അയ്യോ, ഇനി എന്താണാവോ നടക്കാൻ പോകുന്നത്? നമ്മുടെ ഗുരുദേവൻ ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ പോത്ത് ഉപദ്രവിക്കുമെന്നാണ് തോന്നുന്നത്. നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? Oh,
ആ മഹിഷാസുരന് എന്ത് അഹങ്കാരമാണ്! നമ്മുടെ ദേവഗുരു ബൃഹസ്പതിയെ വെല്ലുവിളിക്കുകയാണ്. അഗ്നിദേവനായ ഞാൻ നമ്മുടെ ദേവഗുരുവിനെ ഒന്നും നേരിടാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. മഹാരാജൻ, എനിക്ക് ആജ്ഞ നൽകിയാലും ഞാൻ ഉടനെ ചെന്ന് സകലതും തടഞ്ഞു നിർത്താം. മുരുക, ഇപ്പോൾ നിന്റെ പ്രശ്നം തീർന്നു എന്നാണ് കരുതുന്നത്. ഇനിയെങ്കിലും നിന്റെ ശ്രദ്ധ പഠനത്തിൽ കാണിക്കൂ. മുരുക, ഇപ്പോൾ നിനക്ക് എന്ത് ദൃശ്യമാണ് അതിൽ കാണാൻ കഴിയുന്നത്? ഒരു ദൃശ്യവും ഇപ്പോൾ എന്നെ ശല്യം ചെയ്യുന്നില്ല ജ്യേഷ്ഠ. ആരാണ്, ആരാണിത് ധൈര്യപൂർവം കാണിച്ചത്? അവനെ ഞാൻ ഉചിത പാഠം പഠിപ്പിക്കാതെ വെറുതെ വിടുകയില്ല. മഹിഷാസുര, തീയും കാറ്റും ഒന്നു ചേർന്നാൽ അത് അപായകരമായി വിശ്വരൂപമെടുക്കും. ഈ മഹാശക്തികൾക്ക് ആ അസുരനെ നശിപ്പിക്കാൻ വേണ്ട കഴിവുകളെല്ലാം ഉണ്ട്. ആ അസുരൻ തീയിൽ വന്ന് നശിക്കാൻ പോവുകയാണ്. അതാ
ആ അസുരൻ തീയിൽ വന്ന് നശിക്കാൻ പോവുകയാണ്. അഗ്നിദേവൻ വിജയിക്കട്ടെ, വായുദേവൻ വിജയിക്കട്ടെ, അഗ്നിദേവൻ വിജയിക്കട്ടെ, വായുദേവൻ വിജയിക്കട്ടെ. എന്ത് അത്ഭുതമാണിത്! കത്തിയെറിഞ്ഞ അസുരൻ വീണ്ടും തിരിച്ചു വന്നല്ലോ. എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. പാടില്ല, വീണ്ടും അത് സംഭവിക്കാൻ പാടില്ല. ഈ മഹിഷാസുരൻ അത്ര പെട്ടെന്ന് നശിക്കുമെന്നാണോ നിങ്ങൾ സ്വപ്നം കണ്ടത്? അത് ഒരിക്കലും സംഭവിക്കില്ല. ജ്യേഷ്ഠ, ദേവന്മാർ എന്തോ അപകടത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവർക്ക് എന്താപത്താണ് ഉണ്ടായതെന്ന് അറിയില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ കഴിയും?